ഹായ് ഓൾ, വെൽക്കം ടു ഈസി ഹോം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരറ്റ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റാണ്. അപ്പോൾ ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ നമുക്ക് ബീട്രൂട്ട് കൊണ്ട് വേണമെങ്കിൽ തോരൻ ഉണ്ടാക്കാം, അതല്ല ബീൻസ് കൊണ്ട് ഇതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാം. പിന്നെ കൊത്തമര, ഇത് പലർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്, ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ ഇത് ഈ രീതിയിൽ തോരൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ക്യാരറ്റ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ചിലർക്ക് ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഇഷ്ടമുണ്ടാവില്ല, തോരൻ വെക്കാൻ ഗ്രേറ്റ് ചെയ്ത് ചീകി എടുത്തതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതുപോലെ ചെയ്യാം, ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ തോരൻ വെക്കുകയാണെങ്കിലും ഇതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള കൂടി ഇതിലോട്ട് അരിഞ്ഞു വെക്കണം. സവാള ഇഷ്ടമുള്ളവർക്ക് സവാള എടുക്കാം, അതല്ല ചെറിയ ഉള്ളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഈ ക്യാരറ്റ് ഇട്ടു. അതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുളക് എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പം മുളക് കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പോൾ ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കടുക് വറവിടണം. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇനി നമുക്ക് കടുക് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇനി 1-2 തണ്ട് കറിവേപ്പില, 1-2 വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. ഇനി ഇതിലോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നല്ല, കായംപൊടി. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ കായംപൊടി, ഒരുപാട് ഇടാൻ പാടില്ല, ഒരു 1/4 ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കടായി അടുപ്പിൽ വയ്ക്കാം. അതിലോട്ട് ഞാനൊരു 1-1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഉഴുന്ന പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് അതൊരു ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്.
അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കായം പൊടി കൂടി ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കായംപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ക്യാരറ്റ് തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.